Vidi Ra, Bhumani Re, Riti Karnak Ra, Mugatun Devana, Ruri Ra, Yakutavari, Udi, Sawan Mare, Sukhara. Uburam Grand Emma, Tirundurum Patanathile, Uriya Samrambam, Uriya Varrocha Namarate Emma in the name Asham Shikya. And the whole world for him, Mungi Nivar Asham Shikya. Mungi Nivar Samrambam Rodu. ഞങ്ങളെല്ലാം വരുത്തിയിരുന്ന ഒരു നിലപാട് അതെല്ലാം ഇങ്ങനെ എനിക്ക് പറഞ്ഞതുപോലെ ഒരാശംസ അർപ്പിക്കേണ്ട ഒന്നാണോ എന്ന നല്ല സംശയമുണ്ടായി. ഇപ്പൊ സംശയം തീർന്നു. സംശയം തീരുന്നത് എന്തുകൊണ്ടാണ്? നല്ല വ്യക്തത വന്നതുകൊണ്ടാണ്. കേരളത്തെ സംബന്ധിച്ചും ഇന്ത്യയെ സംബന്ധിച്ചും ഞാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ ഗൗരൂപം കണ്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നം തൊഴിലില്ലായ്മയാണ്. ഇന്നലെ ഞാനൊരു പരിപാടിയിൽ പങ്കെടുത്ത് അവിടെ 50-70 വർഷം മുമ്പ് 1953 ഒരു വെടിവെപ്പ് നടന്നു മട്ടാഞ്ചേരി വെടിവെപ്പ്. അവിടെ തുറമുഖവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പുതിയ സംരംഭം ആരംഭിച്ചപ്പോൾ എറണാകുളം അതിൻ്റെ ചുറ്റുവട്ടത്തെല്ലാമുള്ള കൈത്തൊഴിലുകളായിട്ട് പാർപ്പെട്ട ആളുകൾ തൊഴിൽ സംരംഭം എന്ന രീതിയിൽ അവിടെ എത്തിച്ചേർന്നു. ഏതാണ്ട് 20,000 ആളുകൾ വന്നു എന്നാണ് പറയുന്നത്. ജോലി ജോലി പരിഹാര തൊഴിലാളികളുമായിട്ടില്ല, തൊഴിലാളി ആവാൻ വന്നെയാണ്. അവിടെ കങ്കാണി എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട്. അങ്ങനെയാണ് അവർ തൊഴിലാളികളെ കണ്ടെത്തുന്നത്. അത് വളരെ രസകരമായ ചിത്രമാണ്, വളരെ അപമാനകരവും. ചാപ്പ എന്ന് പറയുന്ന ഒരു തൂക്കുണ്ട്. ആ തൊട്ടിങ്ങനെ ആകാശത്തിലേക്ക് വലിച്ചെറിയുകയും അങ്ങനെ വലിച്ചെറിയുമ്പോൾ 20,000-ത്തോളം വരുന്ന ജോലിക്ക് വേണ്ടി വന്നു നിൽക്കുന്ന ആളുകൾ ആ തൊട്ട് കിട്ടിയവർക്കാണ് തൊഴിൽ. അവർക്കന്ന് ഒരു ദിവസമായി, ഓരോ ദിവസമാണ് അവർക്കന്ന് തൊഴിലെടുക്കാം. അങ്ങനെ അച്ഛനും മോനും കുടുംബക്കാരും ആളും 20,000 ആൾ ഈ ചാപ്പ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള യുദ്ധമാണ്. ഈ ഒരു അടിമത്തപരമായ നിലപാടിനെതിരായിട്ട് സമരം നടത്തിയിട്ടുള്ള മൂന്നാളെ വിടുവിച്ചു. ശ്രീതു, ശ്രീധരവി, ആന്റണി. ആന്റണി പിന്നീട് മർദ്ദനത്തിന്റെ ഭാഗമായിട്ട് മരിച്ചു. അതിൻ്റെ 70-ാം വാർഷികമായിരുന്നു ഇന്നലെ. അപ്പോൾ നമ്മളെല്ലാം കണ്ട തൊഴിലില്ലായ്മയുടെ എത്ര രൂക്ഷതരമായ ഒരു അവസ്ഥയായിരുന്നു ഈ കേരളത്തിൽ മട്ടാഞ്ചേരി ഉണ്ടായിരുന്നത് എന്ന് എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്നാണ്. അപ്പോൾ ഈ പ്രശ്നമേ ഇപ്പോഴും തൊഴിലില്ലായ്മ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രശ്നം. കേരളത്തിലാണ് അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾക്കിടയിലുള്ള തൊഴിലില്ലായ്മ രൂക്ഷമായിട്ട് നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊന്നും. 12.9% നമ്മുടെ തൊഴിലില്ലായ്മ നിരക്ക് അതിപ്പോൾ 7.9% കേരളത്തിൽ ചുരുങ്ങി. അത് കേരളത്തിൻ്റെ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റം. ഈ മാറ്റത്തിൻ്റെ അടിസ്ഥാനങ്ങൾ, ഈ മാറ്റത്തിൻ്റെ അടിസ്ഥാനം ഞാൻ നേരത്തെ പറഞ്ഞ ആശംസാ സന്ദേശത്തിൽ ഉൾച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഗവൺമെൻറ് മാത്രമല്ല, പ്രൈവറ്റ് മേഖല ഉൾപ്പെടെ. നമ്മളിപ്പോൾ അദാനിയെ പറ്റിയൊന്നും പറയുന്നില്ല. അദാനിക്ക് ഇമാരി ആശംസയൊന്നും ആവശ്യമില്ല. അതിനെല്ലാം പ്രത്യേകമായിട്ടുള്ള ആശംസ അവിടെയുണ്ട്.
എന്ത് കള്ളത്തരം കഴിച്ചാലും കോടാനു കോടി രൂപയുടെ കള്ളത് നടത്തിയാലും ഷെയർ മാർക്കറ്റിൽ അതിന്റെ ഷെയർ മൂല്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി സ്വന്തം തന്നെ കമ്പനി ഉണ്ടാക്കി അത് മുഴുവനീ ഷെയർ വാങ്ങി കൂട്ടുന്ന സംഭവം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. എന്നാലും യാതൊരു കുഴപ്പമില്ലാതെ അവർക്ക് പോകാനാവും. എന്നാൽ ഈ കുത്തകകളല്ലാത്ത അദാനിയല്ലാത്ത അംബാനിയല്ലാത്ത അങ്ങനെയല്ലാത്ത സാമൂഹ്യ ജീവിതത്തിന്റെ നാനാ തുറകളിലും ഇടപെടുന്ന സ്വകാര്യ മൂലധന നിക്ഷേപത്തെ ഇങ്ങനെയാണ് കാണേണ്ടത് എന്ന കാര്യം ഞങ്ങൾ കൃത്യമായിട്ട് തീരുമാനിച്ചതാണ്. ആരോഗ്യകരമായിട്ട് കാണണം എന്നുള്ളത്. അതുകൊണ്ടാണ് ഇത്തരം സംരംഭങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളോട് ഞങ്ങൾ പൂർണ്ണമായ രീതിയിൽ അതിനോട് സഹകരിച്ച് മുമ്പോട്ടേക്ക് പോകുന്ന നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത്. പണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം മുതലാളിയാണ്. എന്ന പദം ലാറ്റിൻ പദമാണ്, ബർഗസ്. അതിന്റെ കൃത്യമായ അർത്ഥം ചിലപ്പോൾ കഴിയിട്ടാവും. അതിന്റെ കൃത്യമായ അർത്ഥം സ്വതന്ത്ര നഗരവാസി എന്നാണ്. ലാറ്റിൻ പദത്തിന്റെ കൃത്യമായ അർത്ഥം സ്വതന്ത്ര നഗരവാസി എന്നാണ്. ആ സ്വതന്ത്ര നഗരവാസിയാണ് യഥാർത്ഥത്തിൽ ബൂർഷ്വാസി എന്നുള്ള പദം. മാർസ് തന്നെയാണ്, മാർസിന്റെ ഉൽപ്പന്നമായി. വേറെ ആരും പുറത്തൊന്നുമല്ല ഈ ബൂർഷ്വാസി എന്നുള്ള പദം. ഇന്നിപ്പോ എല്ലാ ഡിക്ഷണറിയിലും ബൂർഷ്വാസി ഉണ്ട് ഇല്ലേ? ബൂർഷ്വാസി എന്നുള്ള എല്ലാ പദം എല്ലാവർക്കും അറിയാം. യഥാർത്ഥത്തിൽ ഈ ലാറ്റിൻ പദത്തിൽ നിന്നാണ്, ബർഗസ് എന്ന ലാറ്റിൻ പദം അർത്ഥം ഇത്രയേ ഉള്ളൂ, സ്വതന്ത്ര നഗരവാസി. ആ സ്വതന്ത്ര നഗരവാസിയാണ് യഥാർത്ഥത്തിൽ ബൂർഷ്വാസിയായിട്ട് വളർന്നു പോകുന്നത്. ഈ ബൂർഷ്വാസി ലോകത്തിലെ ഏറ്റവും വിപ്ലവകാരിയായ ഒരു വർഗമാണ്. നിങ്ങളിപ്പോ ഞാൻ പറയുമ്പോൾ ബൂർഷ്വാസി എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തോ തെറ്റായ രീതിയിലല്ലേ അതിനെ കണ്ടത്. ബൂർഷ്വാസി ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിപ്ലവകാരിയായ ഒരു വർഗമാണ്. ഭൂപ്രഭുത്വം അവസാനിപ്പിച്ചത് ഈ പറയുന്ന ബൂർഷ്വാസിയാണ്. രാജഭാഷ അവസാനിപ്പിക്കുന്ന നേതൃത്വം കൂടുതൽ അങ്ങനെയുള്ള വിപ്ലവത്തിന്റെ പേരും അതാണ് ജനാധിപത്യ വിപ്ലവം എന്ന് പറയുന്നത്. നമ്മുടെ ഡെമോക്രാറ്റിക് റവല്യൂഷനെ പറ്റി എല്ലാവരും പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഉള്ളടക്കം ഇത്രയേ ഉള്ളൂ, ജന്മിത്വം അവസാനിപ്പിക്കുക, ഭൂപ്രഭുത്വം അവസാനിപ്പിക്കുക, രാജഭാഷ അവസാനിപ്പിക്കുക, ഇതിനു വേണ്ടി നടത്തുന്ന വിപ്ലവത്തിന്റെ പേരാണ് ഈ പറയുന്ന ജനാധിപത്യ വിപ്ലവം. ജനാധിപത്യ വിപ്ലവം ലോകത്ത് നയിച്ചത് ബൂർഷ്വാസിയാണ്. അതുകൊണ്ടാണ് ബൂർഷ്വാ ജനാധിപത്യ വിപ്ലവം എന്ന് പറയുന്നത്. അപ്പോൾ ബൂർഷ്വാസി ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിപ്ലവകാരിയെ വർഗ്ഗമായിരുന്നു. എന്നാൽ ആ വർഗം പിന്നീട് എങ്ങനെ കുത്തകയായി സമ്പത്തിന്റെ കേന്ദ്രീകരണത്തിലേക്ക്, സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുകയും ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുകയും ചെയ്യുന്നതിന്റെ സമ്പത്തിന്റെ കേന്ദ്രീകരണത്തിലേക്ക് എങ്ങനെ എത്തി എന്നുള്ളത് പരിശോധിക്കുമ്പോഴാണ് അതിന്റെ പിന്തിരിപ്പം സ്വഭാവം അതിൽ വ്യക്തമാകുന്നത്. ഞങ്ങളിപ്പോൾ ഇത്രയേ കാണുന്നുള്ളൂ. ഞങ്ങളെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ പിന്നെ വളർച്ച വരേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങളിത്രയേ കാണുന്നുള്ളൂ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പത്ത് 77% സമ്പത്ത് 1% കയ്യിലാണ്. നിങ്ങളെതിരെ അപവാദമായിട്ട് കിട്ടുന്നു. ഞങ്ങൾ എന്തിനെടുക്കണം? നിങ്ങളെ ഈ രാജ്യത്തിന്റെ സമ്പത്തിൽ 77% സമ്പത്ത് ഒരു ചെറിയ ശതമാനത്തിന്റെ കയ്യിൽ എത്തിച്ചേർന്നിരിക്കുന്നു. അതിൽ ഉപകാരമില്ല, മനസ്സിലായില്ലേ? ബാക്കി എല്ലാം കൂടി ചേർന്നിട്ടാണ്, 77% കഴിഞ്ഞാൽ ബാക്കി തരേണ്ടതാണ്. അതെല്ലാം കൂടി ചേർന്നിട്ടാണ് നമുക്ക് എല്ലാം ഉള്ളത്. സമ്പത്ത് എങ്ങനെയാണ് കേന്ദ്രീകരിക്കുന്നത് എന്നുള്ള നിയമം കൃത്യമായിട്ട് പഠിക്കുമ്പോഴാണ് ഇതിന്റെ അർത്ഥം മനസ്സിലാക്കുക. അപ്പോ സമ്പത്തിന്റെ കേന്ദ്രീകരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് സത്യം പറഞ്ഞാൽ അവരുടെ അധ്വാനം കൊണ്ടാണ്, കഴിവ് കൊണ്ടാണ്, ശേഷി കൊണ്ടാണ് എന്നൊരു തെറ്റിദ്ധാരണയിൽ നിന്ന് വേണ്ട. ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. ഈ രാജ്യം ഉദാരവൽക്കരണത്തിന്റെ ഭാഗമായി എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും വിൽക്കാൻ തീരുമാനിച്ചു. പൊതുമേഖലാ സ്ഥാപനങ്ങളും നമ്മളാണ് നെഹ്റു പറഞ്ഞത് അമ്പലം ഞാൻ ഉണ്ടാക്കാൻ പോവാണ്. അമ്പലം സാധാരണ പ്രശ്നമല്ല, ഇതാണ് പൊതുമേഖല. ഇങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള മൂലധന നിക്ഷേപമുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഉണ്ടാക്കി വലിയ സ്ഥാപനമായിട്ട് വളർന്നു. 1944 മുതൽ തുടങ്ങിയിട്ടുള്ള ഒരു പ്രക്രിയയാണ്, സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ തുടങ്ങിയതാണ്. ആ പ്രക്രിയയിൽ ആവോളവൽക്കരണം അപ്പോൾ ഒരു കാര്യം തീരുമാനിച്ചു, സ്വകാര്യ ബുക്ക ഈ നമ്മുടെ സമ്പത്ത് ബുക്ക തീരുമാനിച്ചു. പൊതുമേഖലാ സ്ഥാപനം ബുക്ക തീരുമാനിച്ചു. എങ്ങനെ ചുഴി അതിന്റെ പേരാണ് ഉദാരവൽക്കരണം. ഉദാരമായിട്ട് ബുക്ക എന്ന് പറഞ്ഞാൽ അസന്താരിയോ ചൂട് വിലക്ക് ബുക്ക. ആരെയും ഗവൺമെന്റ് തരൂല,
ഇപ്പൊ സംസ്ഥാന ഗവൺമെന്റ് ആവശ്യപ്പെട്ട സംസ്ഥാന ഗവൺമെന്റ് ചെയ്തില്ല. എന്നാൽ ഞങ്ങൾ കൃത്യമായിട്ട് മാർക്കറ്റിൽ മത്സരിച്ചോടാ എന്ന് പറഞ്ഞാലും സമ്മതിക്കൂല. അതിനാണ് ക്രോണി ക്യാപിറ്റലിസം എന്ന് പറയുക. ഞാനിപ്പോ അതൊന്നും വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ക്രോണി അതിന് ഒരു വളരെ പറഞ്ഞത് മാത്രമേ ഉള്ളൂ, ക്രോണി ക്യാപിറ്റലിസം. അതുകൊണ്ട് ഞങ്ങൾക്ക് സംസ്ഥാന ഗവൺമെന്റിന് പോലും പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിൽക്കുമ്പോൾ എന്നാ നിങ്ങളും മത്സരിച്ചോ എന്ന് പറയാൻ തയ്യാറില്ല. ആദ്യമൊക്കെ ചിലത് പറഞ്ഞപ്പോൾ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട്, അത് ലാഭകരമായിട്ടും കൂടി പറഞ്ഞുകൊണ്ട്. ഞാൻ പറയാൻ പോകുന്നതൊന്നുമല്ല, ഒറ്റ കാര്യം പറയാനാണ്. ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവൻ വാങ്ങാൻ നമുക്കറിയാം ഇന്നത്തെ ഇന്ത്യൻ പരിതസ്ഥിതിയിൽ പണം വരുത്തുമണിയാവാം. അതായത് കള്ളപ്പണമായിട്ട് വിളിക്കാൻ സ്ഥലം പോലും പോകാൻ പറ്റും, 10 സെന്റ് സ്ഥലം പോകാൻ പറ്റില്ല ഇന്ന് കേരളത്തിൽ. എല്ലാ വൈറ്റ്മണിയെ പറ്റും. അപ്പൊ സ്വാഭാവികമായിട്ടും പണം പോകണം. അപ്പൊ കയ്യാ എല്ലാവർക്കും അറിയാം, ഏത് മുതലാളിയായാലും അതിൽ ഉപകാരമൊന്നും വ്യത്യാസമൊന്നുമില്ല. അവർക്ക് എല്ലാവരായാലും ആരെ ആശ്രയിക്കുക? ഞാൻ പറയണം, നിങ്ങളെന്നെ പറയാം, ആരെ ആശ്രയിക്കുക? ബാങ്കിനാണ്. ഏത് ബാങ്കാ? നമ്മുടെ ബാങ്ക്, ദേശാധികൃത ബാങ്ക്, നമ്മുടെ തന്നെ ബാങ്കാണ്. ആ ബാങ്കിൽ നിന്നാണ് പണം വാങ്ങുക. അത് നമ്മൾ വാങ്ങുന്ന ഒരു 1000, 2000, 10000 രൂപയൊന്നുമല്ല, 100 കോടി, 1000 കോടി, 2000 കോടി, 10000 കോടി ഒക്കെയാണ് വാങ്ങുന്നത്. ആ കൂട്ടത്തിൽ പോകാറില്ല. ഇങ്ങനെ 1,000,000 കോടി വാങ്ങി, 1,000,000,000 വാങ്ങിയിട്ട് ആ പൈസ വാങ്ങിയില്ലായി കൊടുത്തു. പൊതുമേഖലാ സ്ഥാപനം വാങ്ങാൻ വേണ്ടി ഗവൺമെന്റ് കൊടുത്തു. ഈ പണം നദീക്ക ഒറ്റ പൈസ ഇക്കടത്തില്ല. ആരാവണം? നമ്മളെ വേണം. മറ്റേത് ആരാവണം? നമ്മളെ വേണം തന്നെയാണ്. പൊതുമേഖലാ സ്ഥാപനം നമ്മളല്ല, സ്റ്റേറ്റ് മുതലാളിത്തത്തിന്റെ പോകണം, നമ്മളെ വേണം. ആ സാധനം മുഴുവൻ കയ്യിലെത്തി, ആ മുഴുവൻ മുഴുവൻ കയ്യിൽ കിട്ടി, ഇവിടുന്ന് വാങ്ങിയ ഒരു നയാ പൈസയും തിരിച്ചടത്തില്ല. ആ വഴിയാണ് ഒരു പുതിയ പ്രക്രിയ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അതിനുള്ള പേരുണ്ട്, എന്നാ കിട്ടാ കടം. എന്ത് ചെയ്തു? കിട്ടാകടം എന്ത് ചെയ്തു? എഴുതി കഴി. അപ്പോ ഈ പൊതുമേഖലാ സ്ഥാപനം വാങ്ങാൻ വല്ല പൈസയും ഈ വാങ്ങിയവർക്ക് ചെലവായോ? ഈ പൊതുമേഖലാ സ്ഥാപനം മുഴുവൻ നമ്മുടെ പൊതുമേഖലാ സ്ഥാപനം മുഴുവൻ കൊടുത്തല്ലോ. ആ കൊടുത്തത് മുഴുവൻ ഇവര് വേണ്ടുന്ന കടമാണ് ഇവർ വാങ്ങിയല്ലോ. അങ്ങനെ വാങ്ങിയപ്പോ അത് വാങ്ങിയവർക്ക് അത്രയാ ചെലവ്. ചെലവുണ്ടോ? ഒറ്റ പൈസ ചെലവില്ല, വട്ടം പുതിയ. അപ്പോ നമ്മളെന്തെല്ലാം പോയി? നമ്മുടെ പൊതുമേഖലാ സ്ഥാപനം പോയി, നമ്മുടെ ബാങ്കിലെ പണം പോയി. ഗവൺമെന്റ് തീരുമാനിച്ചു എഴുതി തള്ളാം. എന്തൊരു പദാണ് എഴുതി തള്ളാം? ആരെ ആരാവണം? ഞാനോ നിങ്ങളോ ആരെങ്കിലും വീടെടുക്കാൻ വേണ്ടിട്ട് ഒരു ഒരു ലോൺ വാങ്ങിയാൽ ആ ലോൺ തിരിച്ചടച്ചില്ലെങ്കിൽ ഉടനെ വീട് തന്നെ ജപ്തി ചെയ്യും. ഇത് വീട് ജപ്തിക്കാനൊന്നുമില്ല, ലക്ഷക്കണക്കിന് കോടിയാണ്. 11.5 ലക്ഷം കോടി ആദ്യം തള്ളി, ഇപ്പൊ 8.5 ലക്ഷവും തള്ളി. 20 ലക്ഷം കോടി, 20 ലക്ഷമല്ല, 20 ലക്ഷം കോടി ഉറപ്പിക്കുക. ഈ കാലത്ത് പൊതുമേഖലാ ബാങ്കുകളിൽ നിന്നും കടമെടുത്തതിന്റെ ഭാഗമായി തിരിച്ചടക്കാനുള്ള കോർപ്പറേറ്റുകളുടെ പണം എഴുതി തള്ളി. അങ്ങനെയാ പണം അവർക്ക് കൊടുക്കുന്നത്, അല്ലാണ്ട് ഗോവാലായിട്ട് കൊടുക്കുന്ന പോലെയല്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ഇന്നത്തെ ഇന്ത്യൻ പരിതസ്ഥിതിയിൽ ഈ കോർപ്പറേറ്റുകളുടെ ദത്തെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനത്തെ കേരളത്തിലെ ഇന്ത്യയിലെ 99% ജനങ്ങളിൽ 1% മാത്രമേ ഉള്ളൂ. ആ 1% വിട്ടാൽ ബാക്കി 99% ചേർത്ത് നമുക്ക് മുമ്പോട്ടേക്ക് പോകേണ്ടി വരും എന്നുള്ളതിന്റെ കാര്യത്തിൽ ആ ചേരുന്ന 99-ൽ ആരുണ്ട്? ഞാനുണ്ട്, നിങ്ങളുമുണ്ട്, ഗോപാലുണ്ട്. ഇതാണ് കാര്യം. ഈ തിരിച്ചറിവോടുകൂടി ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചു, തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് മുതലാളിത്ത സമൂഹത്തിൽ ഉൾപ്പെട്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിടാൻ പാടില്ല. കഴിഞ്ഞ വർഷം മുന്നേ ഗവൺമെന്റിന്റെ പ്രകടനപത്രികയിൽ പറഞ്ഞു 20 ലക്ഷം ആളുകൾക്ക് അഭ്യസ്തരായ യുവതിയുവാക്കൾക്ക് ഞങ്ങൾ തൊഴിൽ നൽകാൻ പോവുകയാണ്. 20 ലക്ഷം, അത് ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യത്തെ പ്രഖ്യാപനമാണ്. അതിന്റെ പുറമെ പറഞ്ഞു 1 ലക്ഷം സംരംഭകരെ കണ്ടെത്താൻ പോവുകയാണ്. പണ്ട് പഞ്ചായത്തിലെ മുനിസിപ്പാലിറ്റിയിലെ കോർപ്പറേഷനിലെ സംരംഭം കൊണ്ട് പുറപ്പെട്ടാൽ എങ്ങനെയാണത് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ആലോചന. അല്ലെ, എങ്ങനെയാ മുടക്കുക? ഉദ്യോഗസ്ഥമായി കണ്ടുപിടിക്കുന്നത് മുഴുവൻ ഈ മുടക്കാനാണ്. ഇപ്പൊ ഗവൺമെന്റ് പറഞ്ഞു നിങ്ങൾ മുടക്കാൻ നിൽക്കണ്ട, നിങ്ങളുടെ 1,005 കൊടുക്കണം. ഏത് തദ്ദേശ സംഭരണ സ്ഥാപനങ്ങളെ കൊടുക്കണം. അതൊക്കെ പറഞ്ഞ ഞാൻ പ്രസംഗിക്കുന്നില്ല, പറഞ്ഞു പോയാൽ ഇങ്ങനെയൊക്കെ അവസരം വീഴാം. അതുകൊണ്ട് ഞാൻ ഒറ്റ കാര്യം പറയുന്നുള്ളൂ,
ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് പറയാം, നമുക്ക് ഈ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ 100,000 സംരംഭകരുമായിട്ട് 140,000, അതിൽ 100 കോടി വിറ്റു വരെയുള്ള 1,000 സ്ഥാപനങ്ങൾ ഉണ്ടാക്കണമെന്ന് ഇപ്പൊ തീരുമാനിച്ചിട്ടുണ്ട്. ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെയെല്ലാം വന്നതിന്റെ ഭാഗമായിട്ടും ഗോവരട്ടൻ ഉൾപ്പെടെ നടത്തിയിട്ടുള്ള ഈ സംരംഭത്തിന്റെ ഉൾപ്പെടെ ഗോത്രത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ 7.9% 12.9% നിന്ന് തൊഴിലില്ലായ്മ നിരക്ക് കേരളത്തിൽ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്ന ഗുണകരമായ മാറ്റത്തിന് ഇനിയും 10-20 ലക്ഷം ആളുകൾക്ക് തൊഴിൽ കൊടുക്കാറുണ്ട്. 5 ലക്ഷത്തിലധികം ആളുകൾക്ക് ഈ സംരംഭ പ്രവർത്തനത്തിന്റെ ഭാഗമായി തൊഴിൽ കൊടുക്കും. സഹകരണ മേഖലയിൽ നിന്ന് 2 ലക്ഷം ആളുകൾക്ക് ഇപ്പോഴത്തെ തൊഴിൽ കൊടുത്തിട്ടുണ്ട്. ഇനി 3 ലക്ഷം കൂടി കൊടുക്കാൻ സാധിക്കും. ഇതിന്റെ പുറമെ തദ്ദേശ ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്ക് പുറമെ ഈ സംരംഭ പ്രവർത്തനങ്ങൾക്ക് പുറമെ ഏറ്റവും ശ്രദ്ധേയമായ രീതിയിൽ കുടുംബശ്രീ വളരെ ഫലപ്രദമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ നമ്മുടെ തൊഴിലില്ലായ്മ നിരക്ക് ഇന്ത്യയിലെ മറ്റിതര സംസ്ഥാനങ്ങളിൽ നിന്ന് 2-3 കൊല്ലം കഴിയുമ്പോഴേക്ക് നല്ല രീതിയിൽ താഴേക്ക് വരുന്ന 7.9% അതിൽ നിന്നും നല്ലതുപോലെ താഴേക്ക് വരുന്ന ഇന്ത്യൻ സംസ്ഥാനത്തിന്റെ പട്ടികയിൽ കേരളം ഉണ്ടാവും. അതിന് ഗോവാലാടനെ പോലുള്ള ആളുകൾ, ഗോവാലാടനെ ഗോവാലാടനെ പോലുള്ള ആളുകൾ ഇതുപോലുള്ള 100 കണക്കിന് സംരംഭങ്ങളുമായി മുന്നോട്ടേക്ക് വരും എന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്ക് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്ക് പൂർണ്ണമായിട്ടുള്ള വാർത്തകൾക്ക് ഒരു വലിയ നന്ദി അറിയിച്ചുകൊണ്ട് അടുത്തതായിട്ട്